ശാസ്ത്ര സംഭവത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. 2019 നോബൽ സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ഒരു ലഘുചിത്രമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രപഞ്ചോൽപത്തിയും ഭൂമിയുടെ ഉത്ഭവവും സംബന്ധിച്ചുള്ള പഠനത്തിനാണ് 2019 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നൽകിയിട്ടുള്ളത്. പ്രശസ്ത കോസ്മോളജിസ്റ്റുകളായ 3 ഗവേഷകരെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. US പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ജെയിംസ് പീബിൾസിന് സമ്മാനത്തിൻ്റെ നേർപകുതി നൽകുമ്പോൾ മറുപകുതി സ്വിറ്റ്സർലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് ജനീവയിലെ മൈക്കിൾ മേയറിനും UK കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഡിസിയർ ക്യൂലോക്കുമാണ് പങ്കിട്ടെടുക്കുന്നത്. ഫിസിക്സിൽ കോസ്മോളജി സംബന്ധിച്ചുള്ള തത്വരൂപീകരണമാണ് ജെയിംസ് പീബിൾസിനെ ഈ സമ്മാനം നൽകി ആദരിക്കപ്പെടുന്നതെങ്കിൽ ഖഗോള വസ്തുവായി ചുറ്റി തിരിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സൗരയൂഥത്തിന് പുറത്തുള്ള സൂര്യനെ പോലുള്ള ഒരു നക്ഷത്രവും അതിൻ്റെ ഗ്രഹങ്ങളെയും കണ്ടെത്തിയതിനാണ് മറ്റ് 2 പേരും സമ്മാനിതരാകുന്നത്. പ്രപഞ്ച വിജ്ഞാനത്തിന് അടിത്തറ ഒരുക്കിയ നിരവധി തത്വരൂപീകരണ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പീബിൾസ്. ബിഗ് ബാങ് തത്വമനുസരിച്ച് നടന്ന മഹാവിസ്ഫോടനവും തുടർന്നുള്ള ഇരുണ്ട ദ്രവ്യത്തെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ നടത്തി പ്രപഞ്ചോൽപ്പത്തിക്ക് അദ്ദേഹം അടിത്തറയിട്ടു. 1960 മധ്യം മുതൽ ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ പല പഠനങ്ങളും ഇന്നും തുടരുകയാണ്. മഹാവിസ്ഫോടനത്തിൻ്റെ ശേഷിപ്പുള്ളൽ തേടിയുള്ള ആ യാത്ര വർഷം ഇത്ര കഴിഞ്ഞിട്ടും അനന്തമായി തുടർന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, മറ്റ് ഖഗോള വസ്തുക്കൾ, നമ്മൾ ഉൾപ്പെടുന്ന ജീവജാലങ്ങൾ തുടങ്ങിയവ എല്ലാം കൂടി കേവലം 5% മാത്രമേ വരികയുള്ളൂ. ബാക്കി 95% ഇരുണ്ട ദ്രവ്യവും ഇരുണ്ട ഊർജവുമായി പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഈ വാദം ആധുനിക ഭൗതിക ശാസ്ത്രത്തിനും പ്രപഞ്ചശാസ്ത്രത്തിനും മുന്നിൽ ഒരു പ്രഹേളികയായി തന്നെ തുടരുകയാണ്. 1995 ഒക്ടോബറിലാണ് മൈക്കിൾ മേയറും ഡിസിയർ കിലോക്സും സംയുക്തമായി ക്ഷീരതത്തിന് വെളിയിലായി മറ്റൊരു സൗരയൂഥം ഉണ്ടെന്നും അതിലും ഒരു സൂര്യനും അതിനെ ചുറ്റിത്തിരിയുന്ന നിരവധി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ടെന്നും കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണങ്ങൾ വഴി അത്തരത്തിൽ 4000 ക്ഷീരപഥങ്ങൾ ഉണ്ടെന്നുള്ള ആശയം അവർ മുന്നോട്ട് വച്ചു. 51 പെഗാസി എന്ന് പേര് കൊടുത്തിട്ടുള്ള നക്ഷത്രത്തെ ചുറ്റുന്ന 51 പെഗാസി ബി എന്ന ഗ്രഹം ഉള്ളതായി അവർ കണ്ടെത്തുകയുണ്ടായി. നമ്മുടെ വ്യാഴത്തേക്കാൾ വലിപ്പമുള്ളതാണ് ഇതെന്നാണ് വയ്പ്. തുടർന്ന് നടന്ന അന്വേഷണങ്ങളാണ് 1000 സൗരയൂഥങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന നിഗമനത്തിൽ അടിസ്ഥാനമായിട്ടുള്ളത്. അവയിൽ എവിടെയെങ്കിലും ജീവനുണ്ടോ എന്നും സംശയിക്കപ്പെടുന്നുണ്ട്. മഹാവിസ്ഫോടന സിദ്ധാന്തത്തിനും
തുടർന്നുള്ള പഠനങ്ങളും ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങളാണ് നാളത്തെ ശാസ്ത്രലോകത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ അതിന് വ്യക്തമായൊരു ഉത്തരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. ശാസ്ത്ര സംവാദത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ശാസ്ത്ര സംബന്ധമായ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം ശാസ്ത്ര സംവാദം online@gmail.com, അതല്ലെങ്കിൽ sajanmarnad@gmail.com.